हेलो एवरी वण इन डिस्कस टॉपिक मेथड्स और टेक्निक्स ऑफ सैम्पलिंग सैम्पलिंग मेथड ऐसा सैम्पलिंग उपयोग टेक्निक क्यों नोक रु सैम्पलिंग मेथड प्रोबबिलिटी सैम्पलिंग രണ്ടാമത്തേത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗോ ഇങ്ങനെ രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് ടെക്നിക്കാണ് സാമ്പിളിങ്ങിനുള്ളത് ഏതൊക്കെയാണ് ഒന്നാമത്തേത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് രണ്ടാമത്തേത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമുക്ക് ഏതൊക്കെ മെത്തേഡുകളാണ് ഇതിൽ കീഴിൽ വരുന്നത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അതിന്റെ മറ്റൊരു പേരാണ് റാൻഡം സാമ്പിളിംഗ് ഇനി അതിൽ വരുന്ന പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്ന മറ്റു മെത്തേഡുകൾ ഏതൊക്കെയാണ് നോക്കാം രണ്ട് മെത്തേഡാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഉള്ളത് ഒന്ന് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ അപ്പോൾ ഈ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിൽ അതിൽ രണ്ട് മെത്തേഡ് വരുന്നുണ്ട് ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡും ഇനി പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾ ഈ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിൽ വരുന്ന മറ്റു മെത്തേഡുകളാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് രണ്ടാമത്തെ ക്ലസ്റ്റർ സാമ്പിളിംഗ് മൂന്നാമത്തത് മൾട്ടി സ്റ്റേജസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് നാലാമത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അഞ്ചാമത്തത് റാൻഡം റൂട്ട് സാമ്പിളിംഗ് അപ്പോൾ ഇങ്ങനെ രണ്ട് തരമാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉള്ളത് അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് രണ്ടെണ്ണുണ്ട് ഒന്നാമത് പ്രോബബിലിറ്റി സാമ്പിളിംഗും രണ്ടാമത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ രണ്ടെണ്ണുണ്ട് ഒന്ന് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളും രണ്ടാമത് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് അതിൽ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിൽ രണ്ട് മെത്തേഡുണ്ട് ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡും ഇനി പ്രോബബിലിറ്റി സാമ്പിളിംഗ് രണ്ടാമത്തെ മെത്തേഡായിരുന്നു റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾ അതിൽ വരുന്നത് അഞ്ച് മെത്തേഡാണ് ഉള്ളത് ഒന്ന് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് രണ്ട് ക്ലസ്റ്റർ സാമ്പിളിംഗ് മൂന്ന് മൾട്ടി സ്റ്റേജസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് നാലാമത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അഞ്ചാമത്തത് റാൻഡം റൂട്ട് സാമ്പിളിംഗ് ഇനി രണ്ടാമത്തെ സാമ്പിളിംഗ് മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അതിൽ വരുന്ന മെത്തേഡുകൾ നോക്കാം ഒന്ന് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് രണ്ടാമത്തത് കോട്ട സാമ്പിളിംഗ് മൂന്നാമത്തത് പർപ്പസീവ് സാമ്പിളിംഗ് നാലാമത്തത് കൺവീനിയൻ്റ് സാമ്പിളിംഗ് അഞ്ചാമത്തത് സ്നോബോൾ സാമ്പിളിംഗ് ആറാമത്തത് സെൽഫ് സെലക്ഷൻ ഇങ്ങനെ ആറ് മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനുള്ളത് ഓക്കെ ഇനി നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം വിശദമായിട്ട് പരിശോധിക്കാം ഒന്നാമതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ചാൻസ് ആണ് അല്ലേ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് റാൻഡം സാമ്പിളിംഗ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചാൻസ് സാമ്പിളിംഗ് അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ചാൻസ് സാമ്പിളിംഗ് എന്നും കൂടി പറയാൻ പറ്റും കാരണം നമ്മൾ പ്രോബബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൽ അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള സാധ്യതയാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയാൻ പറ്റും ഓക്കെ കാരണം ചാൻസ് ആണ് ആരും സാമ്പിളായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നതിനെ ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി ഇത് പ്രോബബിലിറ്റി തിയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്കാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് വൺ വിച്ച് ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് പോപ്പുലേഷനിലുള്ള ഓരോ വ്യക്തിയും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസ് ആണ് ഉള്ളത് അതിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുക അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുക റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും ആരും സാമ്പിളായിട്ട് വരാൻ ഒരുപോലത്തെ ചാൻസ് ആണുള്ളത് അതിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം ഓക്കെ ഇനി എന്തൊക്കെയാണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഓക്കെ ഒന്നാമതാണ് എവറി പോപ്പുലേഷൻ ഹാസ് ആൻ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് പോപ്പുലേഷനിലെ ആരും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സച്ച് ചാൻസ് ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി ആ ചാൻസിനെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി എന്ന് ഓക്കെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഹെൽപ്സ് ടു സെലക്ട് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ പോപ്പുലേഷനിൽ നിന്നും യഥാർത്ഥത്തിലുള്ള സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ത്രൂ റാൻഡമൈസേഷൻ ദ ഡേഞ്ചർ ഓഫ് അൺനോൺ സാമ്പിൾ ബയാസ് ഓർ എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് അപ്പോൾ നമ്മൾ റാൻഡമൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണുള്ളത് അങ്ങനെ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് ബയാസ് അതുപോലെ എറേഴ്സ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മിനിമൈസ് ചെയ്യാൻ പറ്റും ഓക്കെ
അടുത്ത ഫീച്ചർ ആണ് ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് വെൻ എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് റിക്വയർഡ് ഫോർ സ്റ്റഡി ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എത്തരം സ്റ്റഡിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി കൂടുതൽ ആക്യുറസി അനിവാര്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റഡികളിലാണ് ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിങ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം സാമ്പിൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് റാൻഡം സാമ്പിൾസ് നോക്കാം ഒന്നാമത്തത് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളും രണ്ടാമത്തത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളും അതിൽ ഒന്നാമത്തതാണ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ എന്താണ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ മെത്തേഡ് ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി ഐറ്റം ഓഫ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് has an equal and independent chance of being included in sample നമ്മൾ നേരത്തെ പറഞ്ഞ റാൻഡം സാമ്പിളിന്റെ അതന്നെ ഒരു എക്സാക്ട് മീനിങ് ആണ് വന്നിട്ടുള്ളത് എന്താണ് അതായത് പോപ്പുലേഷനിലെ ഓരോ വ്യക്തിയും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ ഈക്വലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചാൻസ് ആണുള്ളത് അത്തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ വരുന്ന മെത്തേഡുകൾ നോക്കാം രണ്ട് മെത്തേഡാണുള്ളത് ഒന്ന് ലോട്ടറി മെത്തേഡും രണ്ടാമത്തത് റാൻഡം നമ്പർ മെത്തേഡും അപ്പോൾ ഒന്നാമതാണ് ലോട്ടറി മെത്തേഡ് ഇപ്പോൾ നമുക്കറിയാം ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പാണ് അല്ലേ ഒരുപാട് ആൾക്കാർ ലോട്ടറി എടുക്കാറുണ്ട് ഈ ലോട്ടറി എങ്ങനെയാണ് എല്ലാവർക്കും ലോട്ടറി എടുക്കുമോ ഇല്ല അവരെന്ത് ചെയ്യും ഡ്രോ ചെയ്യും ആ ഡ്രോ ചെയ്തില്ലെന്ത് ചെയ്യും ആ നമ്പർ വരുന്ന ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുക ലോട്ടറി അടിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മളെ പോപ്പുലേഷനിലെ മൊത്തം ആളുകൾ എന്ത് ചെയ്യുക ലിസ്റ്റ് ചെയ്യുക പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ഐറ്റത്തിനും എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ മെത്തേഡിലൊക്കെ അങ്ങനെ തന്നെ പറ്റുള്ളൂ അപ്പോൾ പോപ്പുലേഷൻ നമുക്ക് എന്താണ് ഫിനിറ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ റിസർച്ചൊക്കെ ചെയ്യാണ്ടാവും അതായത് പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യാണ്ടാവും ആ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന പോപ്പുലേഷൻ ആ പോപ്പുലേഷനിലെ എല്ലാ ആളുകളെയും നിങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പോപ്പുലേഷൻ്റെ ആ സോഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ ലഭ്യമാണോ നോക്കുക അങ്ങനെ ലഭ്യമാണെങ്കിൽ മാത്രമാണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നോക്കാം ലോട്ടറി മെത്തേഡിൽ പോപ്പുലേഷനിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുക ഒരു ലോട്ടാക്കുക ലോട്ടാക്കിയിട്ട് എന്ത് ചെയ്യണേ അത് ലോട്ട് ഡ്രോ ചെയ്യുന്ന പ്രോസസ്സാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷനിൽ എല്ലാവരും എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ എല്ലാ ഐറ്റത്തിനും എന്ത് ചെയ്യുക ഒരു ചെറിയ പേപ്പറിൽ എന്ത് ചെയ്യുക പേര് എഴുതി അല്ലെങ്കിൽ നമ്പർ കൊടുക്കുക അതിന് റെപ്രസെൻ്റ് ചെയ്യുക നമ്പർ കൊടുക്കുക അങ്ങനെ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക അത് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് ഒരു ബക്കറ്റിൽ നിക്ഷേപിക്കുക ആ ബക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു നമുക്ക് എത്ര എണ്ണമാണ് സാമ്പിൾ വേണ്ടത് അത്ര എണ്ണം എന്ത് ചെയ്യുക ആ ബക്കറ്റിന് ആ ലോട്ട് സെലക്ട് ചെയ്യുക അതാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി നറുക്കെടുപ്പ് നടത്താറുണ്ടല്ലോ അപ്പോൾ അതിലെന്ത് ചെയ്യും എല്ലാവരും എന്ത് ചെയ്യും പേര് എഴുതുന്നോ ആ പേര് എഴുതിട്ട് എന്തോ എത്ര പ്രൈസാണ് കൊടുക്കുന്നത് അത്രയും പ്രൈസിനനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യണം ചെയ്യുക അതുപോലെ എന്ത് ചെയ്യുക പോപ്പുലേഷനിൽ എല്ലാവരും എന്ത് ചെയ്യുക ലിസ്റ്റ് അല്ലെങ്കിൽ ഐറ്റത്തിനൊക്കെ എന്ത് ചെയ്യുക മൊത്തം എന്ത് ചെയ്യുക പേര് എഴുതുക ആ പേര് എഴുതിയിട്ട് നേരെ എന്ത് ചെയ്യുക ബാസ്കറ്റിൽ എന്ത് ചെയ്യുക അതായത് ചെറിയ പേപ്പറിലാണ് ഒരുത്തരം പേര് എഴുതുക അല്ലെങ്കിൽ ചെറിയ പേപ്പറിലാണ് ഓരോ ഐറ്റം എഴുതുക എന്നിട്ട് ഒരു ബാസ്കറ്റിൽ നിക്ഷേപിക്കുന്നു ആ ബാസ്കറ്റിൽ നിന്ന് നമുക്ക് എത്രണ്ണമാണ് വേണ്ടത് അത്രയും എണ്ണം എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ആ ഐറ്റം ആണെന്നെങ്കിൽ ആ ഐറ്റം സൂക്ഷ്മ പരിശോധന നടത്തുന്നു നേരെ മറിച്ച് എത്ര സാമ്പിളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു അവരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ അടുത്താണ് രണ്ടാമത്തെ റാൻഡം നമ്പർ മെത്തേഡ് റാൻഡം നമ്പർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടേബിളിൻ്റെ സഹായത്തോടു കൂടി അതായത് റാൻഡം നമ്പർ ടേബിൾ ഉണ്ട് ആ ടേബിളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് വേണ്ടിയിട്ട് റാൻഡം നമ്പർ ടേബിളിൻ്റെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഇപ്പോൾ ക്യൂട്ടിക്ക് പഠിച്ച സമയത്ത് നിങ്ങൾ എന്തുണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളൊക്കെ കണ്ടിട്ടുണ്ടാകും ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ പോലെ റാൻഡം നമ്പർ ടേബിൾ ഉണ്ട് അങ്ങനത്തെ ടേബിൾ എന്ത് ചെയ്യണം അതിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതാണ് റാൻഡം നമ്പർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ടേബിളാണുള്ളത് ഒന്ന് ടിപ്പറ്റ്സ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് രണ്ടാമത്തത് കെൻഡൽ ആൻഡ് ബെബിങ്ടൺ സ്മിത്ത് നമ്പേഴ്സ് മൂന്നാമത്തെ ഫിഷർ ആൻഡ് യെറ്റ്സ് നമ്പേഴ്സ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള റാൻഡം നമ്പർ ടേബിളാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പറ്റ്സ് നമ്പറാണ് ടിപ്പറ്റ്സ് ടേബിൾ ഓഫ് റാൻഡം നമ്പറാണ് അപ്പോൾ ഇവിടെ ഈ ഒരു റാൻഡം നമ്പർ ടേബിൾ പ്രകാരം എങ്ങനെയാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഒന്ന്
ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് സാമ്പിളിംഗ് ഫ്രെയിം ഓർ സോഴ്സ് ലിസ്റ്റ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ പോപ്പുലേഷനിൽ എല്ലാവരും എന്ത് ചെയ്യുക, പേരെടുക്കുക, അതായത് മൊത്തം സാമ്പിൾ സോഴ്സ് ലിസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക സാമ്പിളിംഗ് ഫ്രെയിം എന്ത് ചെയ്യുക എടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ പോപ്പുലേഷനിൽ എത്ര ആൾക്കാരുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യുക കംപ്ലീറ്റ് പേരെടുക്കുക എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആ വ്യക്തമായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ മൊത്തം ആളുകളുടെ എന്ത് ചെയ്യുക ലിസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഗിവിംഗ് ഈച്ച് കേസ് എ യുനീക്ക് നമ്പർ സ്റ്റാർട്ടിംഗ് അറ്റ് വൺ. എന്നിട്ട് എന്ത് ചെയ്യുക ഈ റാൻഡം നമ്പർ പ്രകാരം, അതായത് റാൻഡം നമ്പർ ടേബിൾ പ്രകാരം അതിൽ നമ്പർ ഇക്കാൻ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. ആ നമ്പർ എന്ത് ചെയ്യുക നമ്മൾ ഈ പോപ്പുലേഷനിലെ ഓരോരുത്തർക്ക് എന്ത് ചെയ്യുക അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ. ഒന്നാമത്തെ നമ്പറിന് എന്ത് ചെയ്യുക ഓരോ വ്യക്തി ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത്, രണ്ടാമത്തത് അടുത്ത വ്യക്തിക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ ഡിസൈഡ് ദ റിക്വയർഡ് സാമ്പിൾ സൈസ്. പിന്നീട് മൂന്നാമത് നമ്മൾ തീരുമാനിക്കേണ്ടത് എത്രയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ സാമ്പിൾ സൈസസ് എത്ര എണ്ണം സാമ്പിളിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഡിറ്റർമിൻ ചെയ്യുക. അവസാനത്തെ സ്റ്റേജാണ് സെലക്ട് മെനി നമ്പേഴ്സ് ഫ്രം ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഓർ ബൈ യൂസിങ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ സഹായത്തോട് കൂടിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഓൾറെഡി നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ എന്ത് ചെയ്യുക നമ്മൾ നമ്പർ നോക്കിയാണ്ട് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ആ ഒരു ടേബിളിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മൾ പിക്ക് ചെയ്യുക, നമ്പർ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കംപ്ലീറ്റ് പോപ്പുലേഷൻ ലിസ്റ്റ് എടുക്കുക, ആ ലിസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക ഓരോരുത്തർക്ക് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സാമ്പിൾ സൈസ് തീരുമാനിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക റാൻഡം ബേസിൽ എന്ത് ചെയ്യുക നമ്പർ എടുക്കുക. അപ്പോൾ ഈ നമ്പർ എടുക്കുക പറയുമ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി എന്താണ് ഈ ടേബിളിൽ വരുന്ന നമ്പറാണ്, ആ നമ്പറിന് എന്ത് ചെയ്യുക നമുക്ക് ഇഷ്ടമല്ല പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ നമുക്ക് എത്രയാണ് എണ്ണം വേണ്ടത് അത്രയും നമ്പർ എന്ത് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് ഉപയോഗിച്ചാണ്ട് സാമ്പിൾ സെലക്ട് ചെയ്യുന്ന രീതി. അടുത്തതാണ് രണ്ടാമത്തെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസ്. ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞത് എന്താ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് ഒന്നാമത്തെ പ്രോബബിലിറ്റി സാമ്പിളിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ പ്രധാനമായിട്ടും വരുന്നത് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ടൈം വരും ആ ഒരു പ്രോസസ്സിന്, കാരണം ലോട്ടറി മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതുപോലെ റാൻഡം നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ലോട്ടറി മെത്തേഡ് പോപ്പുലേഷനിലെ ഓരോ ഐറ്റത്തിന് എന്ത് ചെയ്യണം നമ്മൾ പേര് എഴുതിയാണ് ഇങ്ങനെ എന്ത് ചെയ്യണം പേപ്പറിൽ എഴുതി ഇങ്ങനെ ലോട്ടറി എടുക്കണം അല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടാണ്. അതുപോലെ റാൻഡം നമ്പർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓരോ ആളുകൾക്ക് നമ്പറൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതൊരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അതുപോലെ കോസ്റ്റും മണിയൊക്കെ വരുന്ന ഒരു ഒരു സിസ്റ്റമാണ് ഈ ഒരു അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിൽ ടൈം കൺസ്യൂമിങ് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് ചിലവും വരും, അതുപോലെ നമുക്ക് കോസ്റ്റ് മണിയൊക്കെ വരുന്നതാണ്. ഇനി അങ്ങനെ നമുക്ക് ചില സമയത്ത് ലാർജ് സാമ്പിൾ വേണ്ടി വരും. ഇപ്പോൾ ഇത് കുറച്ച് സാമ്പിളൊക്കെ നമുക്ക് ഒരു 100 ആളുകളിൽ നിന്നൊരു കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാൻ ഓക്കെയാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ നറുക്കെടുപ്പൊക്കെ നടത്താറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 ആൾക്കാരെ 500 ആൾക്കാരൊക്കെ നമുക്ക് പേര് എഴുതിയാണ് കിട്ടുക പറഞ്ഞാൽ അത് സുഖമായിട്ട് നടക്കും അല്ലേ. 500 ആൾക്കാരെ പേര് ചെയ്തിട്ട് ഒരു ഒരു 10 പേരെ സെലക്ട് ചെയ്യുക, 20 പേരെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സിമ്പിളായിട്ട് നടക്കും. പക്ഷേ അതെന്താണ് ഒരു 10,000-ൽ നിന്ന് ഇത്ര ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ലോട്ടറി മെത്തേഡൊന്നും ഉപയോഗിക്കൽ പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ ലാർജ് സാമ്പിൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കൽ നടക്കില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റഡിൻ്റെ ഒന്നുകൂടി സാമ്പിളിംഗ് ടെക്നിക്ക് എന്താണ് ഒന്നുകൂടി അതിൻ്റെ എഫിഷ്യൻസിക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സാമ്പിൾ സൈസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പോപ്പുലേഷൻ ലാർജ് ആയിരിക്കും, അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന സാമ്പിൾ സൈസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് പോപ്പുലേഷൻ കുറവും അതുപോലെ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുന്നത് കുറവ് കുറച്ച് മതിയെങ്കിൽ അവിടെ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങും ഉപയോഗിക്കുക. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾസ് നോക്കാം. 1 സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, 2 ക്ലസ്റ്റർ സാമ്പിളിംഗ്, 3 മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, അടുത്തത് റാൻഡം റൂട്ട് സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൾട്ടി സ്റ്റേജ് ആസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആസ് എന്നുള്ളത് മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് എറർ വന്നതാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ള കാര്യം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യുക സ്ട്രാറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. സ്ട്രാറ്റ എ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സ്ട്രാറ്റ ആക്കുക, സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആക്കി തിരിക്കുക.
എങ്ങനെ ഗ്രൂപ്പാക്കി തിരിക്കുക, അതിൻ്റെ ഒരു ഹോമോജീനിറ്റി നോക്കിയാണ് പോപ്പുലേഷൻ്റെ ഹോമോജീനിറ്റി നോക്കിയാണ് എന്ത് ചെയ്യുക, ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പോൾ ഈ ഹോമോജീനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജോഗ്രഫിക്കലിൻ്റെ അടിസ്ഥാനത്തിലോ സോഷ്യോളജിക്കൽ ബേസിലോ അല്ലെങ്കിൽ എക്കണോമിക് ക്യാരക്ടേഴ്സിൻ്റെ ബേസിലൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഹോമോജീനിറ്റി കിട്ടും അല്ലേ. ഒരു ഒരേ ജോഗ്രഫിക്കൽ ഏരിയ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരേ ബിഹേവിയർ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ഒരു രീതി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരേ രീതിയിൽ ഏണിങ്സ് കിട്ടുന്ന ആളുകളെ അങ്ങനെ ഗ്രൂപ്പാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എന്തിൻ്റെങ്കിലും ബേസിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രാറ്റാക്കി തിരിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, വിത്തിൻ ഈച്ച് സ്ട്രാറ്റം എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഓർ സിസ്റ്റമാറ്റിക് സാമ്പിൾ ഈസ് സെലക്ടഡ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സ്ട്രാറ്റ ഉണ്ടാക്കുക, അതായത് ഗ്രൂപ്പാക്കി തിരിക്കുക. ആ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണേ, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആളുകളെ സെലക്ട് ചെയ്യുക. അതാണ് ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്, നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, എന്തിൻ്റെയും പ്രത്യേക ഹോമോജിനിറ്റിയുടെ ബേസിൽ പോപ്പുലേഷനിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരുപോലത്തെ സ്വഭാവമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒരുപോലത്തെ ക്ലാസിഫൈ ചെയ്യുക. സ്വഭാവം എന്ന് പറയുമ്പോൾ എക്കണോമിക്കൽ ക്യാരക്ടർ ആകാം, സോഷ്യൽ ബേസിലാകാം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബേസിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബേസിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുക. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഏത് ഗ്രൂപ്പിനെ കുറിച്ചാണോ പഠിക്കേണ്ടത്, ആ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ആളുകളെ ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ചിട്ടോ റാൻഡം നമ്പർ മെത്തേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആളുകളെ സെലക്ട് ചെയ്യുക. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അടുത്തതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്? ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലസ്റ്റർ മീറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്ത് ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു ഏരിയ ആയിട്ട് തിരിക്കുക അല്ലേ. അതായത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പിളിംഗ് ഫ്രെയിം സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ് അഡാപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾക്ക് എന്താണ് വ്യക്തമായ രീതിയിൽ ചിലപ്പോൾ ചില സമയത്തൊന്നും ഉണ്ടാവില്ല. നമുക്ക് പോപ്പുലേഷനിലെ മൊത്തം ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് പോപ്പുലേഷനിൽ വരുന്ന മൊത്തം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ആക്കിയാണ്, അണ്ടർ ദിസ് മെത്തേഡ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ഈസ് ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഓർ ലാർജ് ഗ്രൂപ്പ് വിച്ച് വിൽ ഫ്രം ദ ബേസ് ഓഫ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്. അങ്ങനെ നമ്മൾ ക്ലസ്റ്റർ ആക്കി തിരിക്കുക. അതായത് ഒരുപാട് ക്ലസ്റ്റർ ഉണ്ടാവും. ഇപ്പോൾ ഒരു മൊത്തം മലപ്പുറം ജില്ല എടുക്കുകയാണ്, ആ മലപ്പുറം ജില്ലയിൽ എന്താണ് നമുക്ക് ചിലപ്പോൾ മൊത്തം പോപ്പുലേഷനിൽ ആളുകളെല്ലാം നമ്മുടെ സാമ്പിൾ സോയിസിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ ഫ്രെയിമിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സംശയമായിരിക്കും, ചിലപ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്ലസ്റ്റർ ആക്കി തിരിക്കുക. നമുക്ക് മഞ്ചേരി ക്ലസ്റ്റർ ആക്കാം, അതുപോലെ കൊണ്ടോട്ടി ക്ലസ്റ്റർ ആക്കാം, അതുപോലെ പൂക്കോട്ട് ക്ലസ്റ്റർ ആക്കാം, പാണ്ടിക്കാട് ക്ലസ്റ്റർ ആക്കാം, അങ്ങനെ പല ക്ലസ്റ്ററുകളും ആക്കാം. അതായത് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രൂപ്പ് ആക്കാം, വലിയ വലിയ ഗ്രൂപ്പ് ആയിരിക്കും, ഒരുപാട് മെമ്പേഴ്സ് അതിലുണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുക. അതിന് പറയുന്ന പേരാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ്, PSU എന്ന് പറയും, പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ് PSU. അങ്ങനെ PSU രൂപീകരിക്കുക. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഒരുപാട് PSU, അപ്പോൾ മലപ്പുറം ജില്ല എടുക്കാൻ ഒരുപാട് പട്ടണങ്ങളുണ്ടല്ലോ, ഈ പട്ടണങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇങ്ങനെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള കുറച്ച് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രൈമറി ക്ലസ്റ്ററുകൾ മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോ ഏരിയൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ക്ലസ്റ്റർ ഉണ്ടാക്കി. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം 50 വാർഡുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു 50 വാർഡ് വരുന്നത് ഇപ്പോൾ 50 വാർഡ് വരുന്നുണ്ട്. ഇങ്ങനെ 50 വാർഡൊക്കെ നമ്മൾ തിരിച്ചോ, ഈ 50 വാർഡിന് എന്ത് ചെയ്യണം, ഓരോ വാർഡും ഓരോ ക്ലസ്റ്ററാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്. ഈ 50 എണ്ണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 വാർഡ് നമ്മൾ സെലക്ട് ചെയ്യുക. 50 എണ്ണത്തിൽ 10 വാർഡ് സെലക്ട് ചെയ്യുക. ആ 10 വാർഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കാം. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തം 50 വാർഡിൻ്റെ പേര് എഴുതുക, അതിൽ നിന്ന് 10 വാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ 10 വാർഡ് സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ ഈ 10 വാർഡ് സെലക്ട് ചെയ്യണം, ഈ 10 വാർഡിൽ എല്ലാവരും കുറിച്ച് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ്, ലാർജ് ഗ്രൂപ്പ് എന്ത് ചെയ്യുക, നമ്മൾ മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പാക്കി തിരിക്കുക. ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്. ആ ഒരു ക്ലസ്റ്റർ, അതായത് ആ ഗ്രൂപ്പിന് എന്ത് ചെയ്യുകയാണ്, നമ്മൾ മൊത്തം വരുന്ന ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക. ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, ദീസ് സെലക്ടഡ് ക്ലസ്റ്റേഴ്സ് ആർ കാൾഡ് പ്രൈമറി സാമ്പിൾ യൂണിറ്റ്. നമ്മളിവിടെ ക്ലസ്റ്റർ ആയി തിരിച്ചു, ആ ക്ലസ്റ്റർ നിന്നാണ് എന്തിരിക്കുന്നത്, സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മെത്തേഡാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഇവിടെ അതാ രണ്ട് ഘട്ടമാണുള്ളത്.
അതെ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പ്ലിംഗ് ഇവിടെ രണ്ട് ഘട്ടം വരും ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ് റാൻഡംലി സെലക്ട് ചെയ്യാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യണം ഇങ്ങനെ ക്ലസ്റ്റർ ആക്കി തിരിക്കുക അല്ലേ വലിയ വലിയ ക്ലസ്റ്റർ ആക്കി തിരിക്കുക അങ്ങനെ ക്ലസ്റ്റർ ആദ്യം സെലക്ട് ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം 50 ക്ലസ്റ്റർ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ രൂപീകരിച്ചു ഈ 50 ക്ലസ്റ്ററിനെ എന്ത് ചെയ്യാണ് 10 ക്ലസ്റ്റർ നമ്മൾ എന്ത് ചെയ്യാ റാൻഡം ബേസിൽ സെലക്ട് ചെയ്തു അല്ലേ ഇനി ഈ 10 ക്ലസ്റ്റർ അതെ 50 ന് 10 നെ സെലക്ട് ചെയ്തു പിന്നെ 10 നെത്തിൽ എന്ത് ചെയ്യാ ഓരോ ആളുകളെ എന്ത് ചെയ്യാ നമ്മൾ എന്ത് ചെയ്യാ ലിസ്റ്റ് ചെയ്താണ്ട് വല്ല ലോട്ടറി മെത്തേഡോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ റാൻഡം നമ്പർ ടേബിൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യാ 10 നെത്തിൽ എന്ത് ചെയ്യണം ഓരോ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം 10 പേരെ സെലക്ട് ചെയ്യ അല്ലെങ്കിൽ എന്താണ് 50 പേരെ സെലക്ട് ചെയ്യാ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പ്ലിംഗ് അപ്പോൾ രണ്ട് ഘട്ടമാണ് വരുന്നത് രണ്ട് ഘട്ടം മൾട്ടി സ്റ്റേജ് ആണ് വരുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ക്ലസ്റ്റർ രൂപീകരിക്കുക ആ ക്ലസ്റ്റർ രൂപീകരിച്ചിട്ട് മൊത്തം ക്ലസ്റ്ററിൽ നിന്ന് എത്ര ക്ലസ്റ്റർ ആണോ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക പിക്ക് ചെയ്യുക അതായത് 50 ക്ലസ്റ്റർ നമ്മൾ രൂപീകരിച്ചു ആ 50 നിന്നും എന്ത് ചെയ്യണം 10 ക്ലസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ ആ സെലക്ട് ചെയ്തു ഈ 10 ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് എല്ലാവരെയും കുറിച്ച് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മൊത്തം 10 ക്ലസ്റ്റർ എടുത്തു മൊത്തം 10 ക്ലസ്റ്ററിലെ അംഗങ്ങളെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നാണ് പറയുക ഓക്കെ അപ്പൊ ഈ മൊത്തം ആ ക്ലസ്റ്റർ പറയുന്ന പേരെന്ന പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ് ഈ പ്രൈം സെലക്ട് ചെയ്തിട്ടുള്ള 10 പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ആൾക്കാരെ എന്ത് ചെയ്യാ ലിസ്റ്റ് ചെയ്യുക ആ ലിസ്റ്റ് ചെയ്യാണ് എന്ത് ചെയ്യണേ ഓരോ ഗ്രൂപ്പിൽ നിന്നും 10 ഗ്രൂപ്പ് ഉണ്ട് ആ 10 ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം ഒരു 50 പേരെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ 10 പേരെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ 15 പേരെ സെലക്ട് ചെയ്യുക അതാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അപ്പൊ രണ്ട് ഘട്ടമായിട്ടാണ് ഇവിടെ വരുന്നത് ഓക്കെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലസ്റ്റർ രൂപീകരിക്കുക ആ ക്ലസ്റ്ററിന് എന്ത് ചെയ്യണം കുറച്ച് ക്ലസ്റ്ററിനെ സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ക്ലസ്റ്റർ ആ ക്ലസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യണേ ഓരോ 10 ക്ലസ്റ്റർ എടുത്തു ആ 10 ക്ലസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യണേ ആളുകൾ ലിസ്റ്റ് ചെയ്യുക അതിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു നിശ്ചിത സൈസ് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യുക ഓരോന്നും ആൾക്കാർ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അടുത്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ കോസി റാൻഡം സാമ്പിളിംഗ് അപ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ പോപ്പുലേഷനെ ഒരു ഓർഡർ ആക്കുന്ന സാമ്പിളിംഗ് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ബേസിലോ ജോഗ്രഫിക്കൽ ബേസിലൊക്കെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബേസിലൊക്കെ എന്ത് ചെയ്യുക നമ്മളെ പോപ്പുലേഷനെ ഓർഡർ ആക്കുക എന്നിട്ട് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുക ഇത്രാമത്തെ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ റോൾ നമ്പർ ഉണ്ടാവും അല്ലെ എല്ലാ ക്ലാസ്സിലും റോൾ നമ്പർ ഉണ്ട് ഇപ്പോൾ ഞാൻ സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൊത്തം 50 പേരെ നമുക്ക് സെമിനാർ എടുക്കാറാണ് ചിലപ്പോൾ സമയം ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം 5 വരുന്ന നമ്പർ അതായത് 5 കുണിതകളിൽ വരുന്ന നമ്പേഴ്സിന് എന്ത് എടുക്കുകയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നു അവരോട് സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ വരുന്ന ഒരു സാമ്പിൾ ടെക്നിക്കാണ് എന്ത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അത് ഇത്രാമത്തെ ഐറ്റമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഉദ്ദേശം എന്താണ് 5 ഗുണിതകൾ ഗുണിതങ്ങളായിട്ട് വരുന്ന ഐറ്റങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആദ്യം എന്ത് ചെയ്യും ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തായിരിക്കും ഫസ്റ്റ് 5-ാമത്തെ നമ്പർ സെലക്ട് ചെയ്യും പിന്നെ 10-ാമത്തെ നമ്പർ സെലക്ട് ചെയ്യും പിന്നെ 15-ാമത്തെ നമ്പർ 20-ാമത്തെ നമ്പർ 25 30 35 40 45 50 എല്ലാ 5 വരുന്ന നമ്പറുകൾ അതായത് 5 ഗുണിതങ്ങളായിട്ട് വരുന്ന നമ്പറുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ സെലക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓക്കെ അപ്പോൾ നമുക്ക് അതുപോലെ മറ്റു രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യാം ലിസ്റ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജ് ടീച്ചേഴ്സിൻ്റെ ജോബിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു സ്റ്റഡിയാണ് നോക്കുക അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും കുറച്ച് കോളേജ് സെലക്ട് ചെയ്തു ഇങ്ങനെ കോളേജിൽ എന്തുണ്ടാവും നമുക്കറിയാം അവിടെ ടീച്ചേഴ്സിൻ്റെ രജിസ്റ്റർ ഉണ്ടാവും ടീച്ചേഴ്സ് സൈൻ ചെയ്യുന്ന രജിസ്റ്റർ ഉണ്ടാവും അതിൽ കറക്റ്റ് എന്തുണ്ടാവും മൊത്തം ആ ഒരു കോളേജ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ മൊത്തം എണ്ണ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാം അവിടെ നമുക്ക് എന്ത് ചെയ്യാം സിസ്റ്റമാറ്റിക് സാമ്പിൾ ഉപയോഗിച്ചാൽ മതി മൊത്തം എന്ത് ചെയ്യാം ഒന്നും നമ്മൾ ഇതുപോലെ കണക്കൂട്ടിയാൽ മതി 5 ഗുണിതങ്ങൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക മൂന്നിൻ്റെ ഗുണിതങ്ങൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക നമുക്ക് കിട്ടും അപ്പോൾ എന്ത് ചെയ്യണേ ഇവിടെ എന്താണ് എന്ത് ഐറ്റം വരുന്ന ഐറ്റത്തെ സെലക്ട് ചെയ്താണ് എന്ത് ചെയ്യണേ നമ്മൾ സാമ്പിളായിട്ട് എടുക്കുകയാണ് അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓക്കെ അപ്പോൾ നമുക്ക് വീടായിട്ടും ചെയ്യാം അതായത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു കണക്ക് കൂട്ടാം അതായത് 5-ാമത്തെ വീടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക അത് നമ്മളിങ്ങനെ എണ്ണ 1, 2, 3, 4 5-ാമത്തെ വീട് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത 5-ാമത്തെ വീട് സെലക്ട് ചെയ്യുക അങ്ങനെ ആ ഒരു വീട്ടിലത്തെ ആൾക്കാർ 5-ാമത്തെ വീട് വരുന്നത് ഏത് വീടാണോ ആ വീട്ടിലെ ആളുകൾ എന്ത് ചെയ്യുക നമ്മൾ സ്റ്റഡി ചെയ്യുന്നതൊക്കെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്ത് ഐറ്റം സെലക്ട് ചെയ്യുകയാണ് ശരിക്കും അതായത് നമ്മൾ എന്ത് ചെയ്യുക മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യുക ഓർഡർ ആക്കുക ആ ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് എത്രാമത്തെ ഐറ്റമാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത് 10-ാമത്തെ ഐറ്റമാണോ അല്ലെങ്കിൽ 8-ാമത്തെ ഐറ്റങ്ങളാണോ ഇനി സെലക്ട് ചെയ്യേണ്ടത് അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അടുത്തതാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോ ഇവിടെ നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അത് ഫസ്റ്റ് നമ്മൾ സാമ്പിളിംഗിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടണമല്ലോ ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് എന്താണ് നമ്മൾ റാൻഡം ബേസിലാണ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരാളെ ലോട്ട് എടുക്കുക അല്ലേ ഒരു അഡ്രസ്സ് നമുക്ക് എന്തുണ്ടാവും അപ്പോൾ ഒരുപാട് അഡ്രസ്സ് ഉണ്ടാവും ആ അഡ്രസ്സ് എന്ത് ചെയ്യുക നമ്മൾ വല്ല ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്യുക അങ്ങനെ ഒരു അഡ്രസ്സ് കിട്ടി അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്റ്റഡിൻ്റെ ഫസ്റ്റ് സാമ്പിളിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണേ ആ ഒരു അഡ്രസ്സിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു എന്നിട്ട് പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മളെ ഹാൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മൾ തിരിയുന്നത് അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുകയാണ് ആ ഫസ്റ്റ് അഡ്രസ്സ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവിടുന്ന് ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത രണ്ടാമത്തെ വീടിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുന്ന് എന്താണ് പിന്നെ ലെഫ്റ്റ് വരുന്ന വീടിനെ കുറിച്ച് നമ്മൾ പഠിക്കാം അങ്ങനെ തീരുമാനിക്കുന്നതാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് അതായത് റൂട്ടാണ് ശരിക്കുന്നത് ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റാൻഡം ബേസ് എന്താ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു ആ അഡ്രസ്സിൽ പോകുന്നു പിന്നെ അവിടുന്ന് തീരുമാനിക്കുന്ന കാര്യം എന്താണ് ഇനി അടുത്ത ലെഫ്റ്റിലുള്ള വീടിനെ കുറിച്ച് പഠിക്കാം അല്ലെങ്കിൽ അവിടുന്ന് അടുത്ത ലെഫ്റ്റിൽ വരുന്ന പ്ലേസിൽ പോയിട്ട് റൈറ്റിലുള്ള വീടിനെ കുറിച്ച് പഠിക്കാം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു നിശ്ചയിക്കുന്ന സൈസ് സാമ്പിളിംഗ് ആണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് ഓക്കെ അപ്പോൾ ആദ്യം അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് വളരെ വ്യക്തമായ രീതിയിൽ റാൻഡം ബേസിലാണ് പിന്നീട് അവിടുന്ന് എന്താണ് അടുത്ത ലെഫ്റ്റ് വരുന്ന രണ്ട് മൂന്ന് വീടിനെ കുറിച്ച് പഠിക്കാം അത് നമ്മൾ മുന്നേ കൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ എല്ലാവരും സാമ്പിളായിട്ട് വരാൻ ഈക്വൽ ചാൻസ് അല്ല നേരത്തെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും സാമ്പിളായിട്ട് വരാനും സാധ്യത ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല എന്താണ് ആ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷന് ശരിയായ രീതിയിൽ എടുത്തതല്ല എന്നുള്ള കാര്യം നമുക്ക് യാതൊരുവിധ ശരിയായി എടുത്തതാണ് എന്നുള്ള കാര്യം നമുക്ക് യാതൊരുവിധ ഉറപ്പും നൽകാൻ പറ്റില്ല ഓക്കെ അതിൽ വരുന്ന മെത്തേഡ്സുകൾ നോക്കാം ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ക്വാട്ട സാമ്പിളിംഗ് പർപ്പസീവ് ഓർ ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ് കൺവീനിയൻ്റ് സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് സെൽഫ് സെലക്ഷൻ ഒന്നാമതാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ചർ ഒരു പ്രത്യേക സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു നമ്മളൊരു പ്രത്യേക പോപ്പുലേഷനിൽ എന്ത് ചെയ്യുകയാണ് പോവുകയാണ് ആ പോപ്പുലേഷൻ എന്താണ് പെട്ടെന്ന് കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന പെട്ടെന്ന് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇതിനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടി വി ഒക്കെ കാണില്ല ടി വിയിൽ വാർത്തയൊക്കെ കേൾക്കാറില്ലേ ആ വാർത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും എന്തുണ്ടാവും ഒരു പ്രത്യേക ഒരു പ്രശ്നം നടക്കുകയാണ് ആ പ്രശ്നം നടക്കുമ്പോൾ ടി വിയിലെ റിപ്പോർട്ടർ എന്തെയും മൈക്കും കൊണ്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയും എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും അല്ലെ ആ കൂടി നിൽക്കുന്ന ആളുകൾ ചോദിക്കുകയാണ് എന്തായിട്ട് അവിടെ സംഭവിച്ചുള്ള ചോദിക്കാറുണ്ട് അല്ലേ അങ്ങനെ എന്ത് ചെയ്യുകയാണ് അയാളൊരു സാമ്പിളായിട്ട് മാറി അത് ആ ഏരിയയെ കുറിച്ച് എന്താണ് ഒരു പ്രശ്നം നടന്നു ആ പ്രശ്നത്തെ കുറിച്ച് അറിയാൻ എന്താണ് ഇയാൾ ശരിക്കും ആ പ്രശ്നം നടന്ന ആളോട് ചോദിക്കുന്നില്ല പക്ഷേ അതിന് പകരം എന്ത് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ എന്തുണ്ട് അവിടെ കൂടിയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും പെട്ടെന്ന് കിട്ടിയ ഒരാൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്തുന്നു അതാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് അയാൾക്ക് ധാരണ ഉണ്ടാവും അല്ലെ അയാൾക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് അറിയണമെന്നില്ല എന്നാലും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അയാൾ അത് എന്ത് ചെയ്യുന്നു കൺവേ ചെയ്യുന്നു അപ്പോൾ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ് നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 10 പേരെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ എത്ര സൈസ് തീരുമാനിച്ചിട്ടുണ്ടാവും ആ സൈസ് എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുന്നതാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ഓക്കെ അടുത്തതാണ് ക്വാട്ട സാമ്പിളിംഗ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസ് എന്ത് ചെയ്യുക ഒരു ക്വാട്ട ഫിക്സ് ചെയ്യുക ക്വാട്ട എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ക്വാട്ട എന്നൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇൻകം ഗ്രൂപ്പൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ക്വാട്ടൊക്കെ കാണാറുണ്ട് അല്ലേ അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ക്വാട്ട അതൊരു ക്വാട്ടയാണ് ഒരു പ്രത്യേക ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുക നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പോപ്പുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻകം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും പല തരത്തിലുള്ള ഇൻകം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുക ഓക്കെ അതാണ് ക്വാട്ട സാമ്പിളിംഗ് അപ്പോൾ നമ്മളൊരു ക്വാട്ട ഫിക്സ് ചെയ്യും എത്രണ്ണമാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുക ഓരോ ക്വാട്ടയിൽ നിന്നും എത്ര സാമ്പിളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യും ഫിക്സ് ചെയ്യും അതാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അടുത്തതാണ് പർപ്പസീവ് സാമ്പിളിംഗ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പോപ്പുലേഷൻ വേണമല്ലോ ആ പോപ്പുലേഷന് ചില സമയത്ത് നമുക്ക് തോന്നുകയാണ് ആ ഒരു വ്യക്തി എൻ്റെ സ്റ്റഡിക്ക് അനുയോജ്യമാണ് എന്ന് തോന്നിയാണ്ട് അയാളെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് പർപ്പസീവ് സാമ്പിളിംഗ് അപ്പോൾ റിസർച്ചർ എന്താണ് മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ സ്റ്റഡിക്ക് പറ്റിയ അതായത് സാമ്പിളാകാൻ പറ്റിയ വ്യക്തി ആ ഒരു വ്യക്തിയാണ് എന്നെന്താണ് അയാൾ മനസ്സിൽ തോന്നുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അടുത്തതാണ് കൺവീനിയൻ സാമ്പിളിംഗ് കൺവീനിയൻ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് കൺവീനിയൻറ്റ് സാമ്പിളിങ് അത് നമുക്ക് എന്ത് ചെയ്യണേ നമ്മുടെ സൗകര്യപ്രദം നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ യാത്ര ചിലവാക്കാൻ യാത്ര പോകാൻ പറ്റില്ല അതുപോലെ കൂടുതൽ ചിലവ് ക്യാഷൊന്നും ചിലവാക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യം വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ സൗകര്യം എന്താണോ ആ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണേ ആളുകൾ നമുക്ക് കിട്ടുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യുന്നതാണ് കൺവീനിയൻറ്റ് സാമ്പിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് സ്നോബോൾ സാമ്പിളിങ് സ്നോബോൾ സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇനീഷ്യൽ കോൺടാക്ട് കിട്ടും അതായത് നമുക്ക് ഇനീഷ്യൽ ആയിക്കാണ്ട് കുറച്ച് ആൾക്കാർ കിട്ടും കുറച്ച് റെസ്പോണ്ട് കിട്ടും എന്നിട്ട് അവരുടെ നിന്ന് എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്തിട്ട് അടുത്ത് അവരോട് ചോദിക്കും ഇതുപോലത്തെ ആളുകൾ ഈ ഇത്തരം ഡാറ്റ തരാൻ പറ്റിയ ആളുകൾ ഇനി ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ റെഫർ ചെയ്യുന്ന ആളുകളെ പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക അവരെ എടുത്ത് പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക അപ്പോൾ ഇത് ഫസ്റ്റ് ഇനീഷ്യൽ ഘട്ടത്തിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളുകളുടെ സാമ്പിളാണ് പിന്നീട് അവിടെ നിന്ന് എന്താണ് അവർ റെഫർ ചെയ്യുന്ന മറ്റു ആളുകൾക്ക് എന്താണ് സാമ്പിളായിട്ട് വരും അതാണ് സ്നോബോൾ സാമ്പിളിങ് ഇപ്പോൾ മഞ്ഞ് കട്ട എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുന്നിൻ ചെരിവെന്ന് ഉരുട്ട് വിട്ട് കഴിഞ്ഞാൽ താഴെത്തും എന്ത് ചെയ്യും അതൊരു വലിയ ബോളായിട്ട് മാറും അതുപോലെ തന്നെ എന്താണ് ഒരു നെറ്റ്വർക്ക് സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരാൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ മൺകല ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവും ചിലപ്പോൾ ആരും അറിയണ്ടാവില്ല നമ്മൾ ആരോടും ചോദിക്കും നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെന്നുള്ളത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാളെ നമുക്ക് കിട്ടി ആ ഒരാളെ മൺകല ഉണ്ടാക്കുന്ന ഒരാളെ നമുക്ക് കിട്ടി അയാളോട് നമ്മൾ എന്ത് ചെയ്തു എങ്ങനെയാണ് അയാളെക്കുറിച്ച് നമ്മൾ അയാളൊരു ആ ഒരു ജോബിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന സ്റ്റഡിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അങ്ങനെ പഠിക്കാൻ പോയി അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്കൊരു സാമ്പിളായി എന്നിട്ട് അയാൾ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിലുള്ള ഇനി ആരെങ്കിലും നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും നമുക്ക് ഒരുപാട് ആളുകൾ റെഫർ ചെയ്ത് തരും അങ്ങനെ നമ്മൾ അവർ അയാൾ റെഫർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞാൽ എന്താണ് മറ്റു സാമ്പിൾസ് ആയി അതാണ് സ്നോബോൾ സാമ്പിളിങ് അപ്പോൾ ഒരാൾ എന്താണ് മറ്റുള്ള ആളുകൾക്ക് റെഫർ ചെയ്ത് തരുന്ന സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിങ് ലാസ്റ്റാണ് സെൽഫ് സെലക്ഷൻ ഇവിടെ എന്താണ് റെസ്പോണ്ടന്റ് എന്താണ് സ്വയം ഞാൻ എന്താണ് ഇതിൽ ഈ സർവേന്റെ ഭാഗമാകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയിക്കുന്ന മെത്തേഡാണ് സെൽഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇന്ന സ്റ്റഡി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഡാറ്റ തരാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം അറിയിക്കണം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോൾ ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട് അത്തരം സിറ്റുവേഷനാണ് സെൽഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു സർവേയിൽ ഉത്തരം നൽകാൻ അതായത് ആ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാൻ ഞാൻ റെഡി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണേ റെസ്പോണ്ടന്റ് സ്വയം എന്ത് ചെയ്യുക റിസർച്ചർ അറിയിക്കുന്ന മെത്തേഡാണ് സെൽഫ് സെലക്ഷൻ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ റെസ്പോണ്ടന്റ് എന്ത് ചെയ്യണം സ്വയം സാമ്പിളായിട്ട് വരികയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്